നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു മാസത്തിനിടെ 5 കൊലപാതകങ്ങൾ. ഭിന്നശേഷിക്കാരനായ സീരിയൽ കില്ലർ അറസ്റ്റിൽ. ഗുജറാത്ത് പോലീസാണ് രാഹുൽ ജാത്ത് എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദാദർ, ബാന്ദ്ര, വാബി റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള നിരീക്ഷണ ദൃശ്യങ്ങൾ ഗുജറാത്ത് പോലീസിനെ പ്രതിയെ തിരിച്ചറിയാനും കണ്ടെത്താനും സഹായിച്ചു. കൊലയാളി ഓരോ കൊലപാതകത്തിനു ശേഷവും മുംബൈയിലായിരുന്നു അഭയം തേടുന്നത്. കൗമാരക്കാരിയെ ഉൾപ്പെടെ 5 പേരെയാണ് ഇയാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ വർഷം ഒക്ടോബർ മുതലാണ് ഈ കൊലപാതക പരമ്പര അരങ്ങേറാൻ തുടങ്ങിയത്. പ്രതി 12 മുതൽ 13 ദിവസം വരെ മുംബൈയിലെ ദാദറിലും ബാന്ദ്ര ടെർമിനലിലുമുള്ള പ്ലാറ്റ്ഫോമുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയുണ്ടായി. ജാട്ടിന് മറ്റ് നിരവധി ക്രൂരമായ കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ എന്ന സംശയം ഇപ്പോൾ ശക്തമാണ്. ഹരിയാന നിവാസിയായ രാഹുൽ ജാട്ട് ഇടത് കാലിന് ശാരീരിക വൈകല്യമുള്ളയാളാണ്. 4ാം ക്ലാസ്സിൽ പരാജയപ്പെട്ടതോടെ പഠനം ഉപേക്ഷിച്ചു. ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് കുടുംബം ഇയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള എക്സ്പ്രസ് ട്രെയിനുകളിലായിരുന്നു ജാട്ട് തന്റെ കൂടുതൽ സമയവും ചെലവഴിച്ചത്. ഒറ്റയ്ക്കാകുന്ന സ്ത്രീകളെ ഇരയാക്കും, അവരെ ബലാത്സംഗം ചെയ്യുകയും കൊള്ളയടിക്കുകയും കൊല്ലുകയും ചെയ്യും. പ്രായമായവരെ ലക്ഷ്യമിട്ട് അവരുടെ മൊബൈൽ ഫോണുകൾ, ആഭരണങ്ങൾ, പണം, മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ മോഷ്ടിക്കും. അതിനുശേഷം അവരെ കൊലപ്പെടുത്തും. ഇതാണ് ഇയാളുടെ രീതി. ദിവ്യാംഗർക്കായി നിശ്ചയിച്ചിട്ടുള്ള കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന ഇയാൾ ദിവ്യാംഗരായ യാത്രക്കാരെയും ഇരകളാക്കിയിരുന്നു. ആദ്യ കൊലപാതകം നവംബർ 14 നവംബർ 14 ഇയാൾ മുംബൈയിൽ നിന്ന് വൽസാദിലേക്ക് യാത്ര ചെയ്ത് ഉദ്വാഡ സ്റ്റേഷൻ പരിധിക്കരികിലെത്തി. അവിടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 19-കാരിയായ പെൺകുട്ടിയെ കാണുകയും കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും സംഭവസ്ഥലത്ത് ബാഗ് ഉപേക്ഷിച്ച് വസ്ത്രം മാറ്റി വഡോദരയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ശേഷം നവംബർ 17 മുംബൈയിലേക്ക് മടങ്ങി. ഈ കാലയളവിൽ ദാദർ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനുകളിൽ ഇയാൾ സമയം ചെലവഴിച്ചു. 2-ാമത്തെ കൊലപാതകം നവംബർ 19 ജാട്ട് പശ്ചിമബംഗാളിലേക്ക് പോയി. കതിഹാർ എക്സ്പ്രസിൽ വികലാംഗ കമ്പാർട്ട്മെന്റിൽ 60 വയസ്സുള്ള ഒരാളെ കുത്തി മുംബൈയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കൊള്ളയടിക്കുകയും ചെയ്തു. 3-ാമത്തെ കൊലപാതകം നവംബർ 24 മുംബൈയിൽ 2 ദിവസം ചെലവഴിച്ച ശേഷം ജാട്ട് തിരുപ്പതിയിലേക്കും പിന്നീട് സിക്കന്ദരാബാദിലേക്കും യാത്ര ചെയ്തു. മംഗളൂരു എക്സ്പ്രസിൽ മടങ്ങുന്നതിനിടെ വികലാംഗയായ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. നവംബർ 24 ദാദർ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി. പിന്നീട് റൂട്ടുകൾ മാറ്റി മുംബൈയിലേക്ക് രക്ഷപ്പെട്ടു. 4-ാമത്തെ കൊലപാതകം ഒക്ടോബറിലാണ്. ജാട്ട് 7 ദിവസം മുംബൈയിൽ ചെലവഴിച്ചതായി റിപ്പോർട്ടുണ്ട്. പതിവായി മുംബൈക്കും പൂനെക്കും ഇടയിൽ ഇയാൾ യാത്ര ചെയ്തു. ഈ കാലയളവിൽ ഒരു സ്ത്രീയെ വികലാംഗ കമ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഈ കുറ്റകൃത്യത്തിന് പിന്നിലും ജാട്ടാണെന്നാണ് പോലീസ് സംശയം. നവംബർ 14 ഉദ്വാഡ സ്റ്റേഷന് സമീപം 19-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് വഡോദര ക്രൈംബ്രാഞ്ച്, മുംബൈ റെയിൽവേ പോലീസ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്താൻ സാധിച്ചത്. 100-ലധികം ഉദ്യോഗസ്ഥരുടെ സംഘം ജാട്ടിനെ ട്രാക്ക് ചെയ്യാനും പിടികൂടാനും യജ്ഞത്തിൽ പങ്കാളികളായി. ഗുജറാത്തിലേക്കുള്ള യാത്രാമത്തെ വാബി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ജാട്ട് അറസ്റ്റിലായത്. ഇയാളുടെ കൈവശം ഇരകളിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. 5 കൊലപാതകങ്ങൾ, 2 ബലാത്സംഗങ്ങൾ, ട്രക്ക് മോഷണം, ബാഗും മൊബൈലും തട്ടിയെടുക്കൽ തുടങ്ങി 1-ലധികം സംഭവങ്ങൾ ഉൾപ്പെടെ 13 മോഷണങ്ങൾ ജാട്ട് നടത്തി. ഈ കേസുകളെല്ലാം ഇയാൾ പ്രതിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.